क्वेश्चन रहता रिवीजन चैप्टर 5 लॉस ऑफ मोशन पार्ट 3 2017 इंप्रूवमेंट एग्जाम ने चोचा था। ए मैन पुल्स ए रोप ऑफ नेग्लिजिबल मास अटैच्ड टू ए ब्लॉक। द मैन वियर शूज दैट डस नॉट स्लिप ऑन द फ्लोर। द ब्लॉक मूव्स टुवर्ड्स द स्टेशनरी मैन। ब्लॉक ഒരു സ്ട്രിംഗ് ആയിട്ട് വലിക്കുകയാണ്, റോപ്പ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഷൂ സ്ലിപ്പ് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ദ ലോ വിച്ച് റിലേസ് ദ ഫോഴ്സ് ദാറ്റ് ടു ഡിഫറെൻറ്റ് ബോഡീസ് എക്സേർട്സ് ഓൺ ഈച്ച് അതർ ഈസ്. അപ്പോൾ രണ്ട് ഫോഴ്സസ് ഡിഫറെൻറ്റ് ബോഡീസിൽ എക്സേർട്ട് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലോ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലോ തന്നിട്ടുണ്ട്, സെക്കൻഡ് ലോ തന്നിട്ടുണ്ട്, തേർഡ് ലോ തന്നിട്ടുണ്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ലോ റേറ്റ് നമുക്കറിയാം, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇനേർഷ്യ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്കൻഡ് ലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റത്തിന്റെ കാര്യമാണ്. തേർഡ് ലോ ആണ് ഈ പറയുന്ന ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ. അടുത്തത്, ദ മാൻ റിമൈൻഡ് സ്റ്റേഷനറി സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ മാൻ. ആ മാൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസിന്റെ ബേസിൽ ആ മാൻ റിമൈൻ സ്റ്റേഷനറി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സസ് ഇതാണ്. വെയിറ്റ് ഓഫ് ദി മാൻ ഡൗൺവേർഡ്സ്, നേരെ താഴത്തേക്കാണ് വെയിറ്റ് വരുന്നത്. നോർമൽ റിയാക്ഷൻ നേരെ അപ്വേർഡ് ഡയറക്ഷനിൽ. പിന്നെ ടെൻഷൻ ഓൺ ദ സ്ട്രിംഗ് ടുവേർഡ്സ് ദ ബ്ലോക്ക്, ബ്ലോക്കിനടുത്തേക്കാണ് ടെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അവേ ഫ്രം ദി ബ്ലോക്ക്, ബ്ലോക്കിൽ നിന്ന് എവേ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെ നാല് ഫോഴ്സുകളാണ് ആ മാൻ്റെ മുകളിൽ അനുഭവപ്പെടുന്നത്. 2017 March 5 ക്വസ്റ്റ്യൻ. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ബാങ്ക്ഡ് റോഡിലുള്ള ഒരു കാറിന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ദ ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓഫ് ഇറ്റ്സ് ടയേഴ്സ് ഈസ് ഗിവൺ ബൈ. അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആ വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഏതാണെന്നുള്ളതാണ്. സ്കിഡ് ചെയ്യാതെ പോകാവുന്ന മാക്സിമം വെലോസിറ്റി. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ആർ ജി ടെൻ തീറ്റ ആണ്. വി ഇസ് ഈക്വൽ ടു ആർ ജി ടെൻ തീറ്റ എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത്, ഇഫ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എൻ ആൻഡ് എഫ് അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ്. മാക്സിമം സേഫ് സ്പീഡിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളിത് മാക്സിമം സേഫ് ഫിഗർ നമുക്കറിയാം. ഇത് നമ്മൾ വീണ്ടും ഇതിന് മുന്നേയും ചെയ്തിട്ടുള്ളതാണ്. ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എം ജിക്ക് ഈക്വൽ ആണ്. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാറ്റിനെയും ആർ കോസ് തീറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? ടെൻ തീറ്റ പ്ലസ് മ്യു എസ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് മ്യു എസ് ടെൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഇതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കാണാം. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടെൻ തീറ്റ പ്ലസ് മ്യു എസ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് മ്യു എസ് ടെൻ തീറ്റ. ഈ ഡെറിവേഷൻ ആണ്. അടുത്തത്, എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ അലോങ് എ സർക്കുലർ ട്രാക്ക് ഓൺ എ ലെവൽ റോഡ്. ലെവൽ റോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവ് എൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ ദ കാർ. അപ്പൊ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഫിഗർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ ആർ ആണ് എഫ് എസ് ഇനിക്വല്. എഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു എസ് ഇൻറ്റു ആർ ആണെന്നത്. ആർ ഇസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യു എസ് ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ആർ ഈസ് ഈക്വൽ ടു എം ജി ആണെന്ന് ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എം ജി കൊടുക്കുന്നു. അപ്പൊ എം ബി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യു എസ് ഇൻറ്റു എം ജി. രണ്ടിൽ നിന്ന് എം നമുക്ക് കട്ട് ചെയ്യാം. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? മ്യു എസ് ഇൻറ്റു ആർ ജി. ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ നമുക്ക് കാണാം. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യു എസ് ഇൻറ്റു ആർ ജി. അടുത്തത്, വൈ ഡു വി ഗിവ് ബാങ്കിങ് ടു കർവ്ഡ് റോഡ്സ്? എന്തിനാണ് ബാങ്കിങ് ചെയ്യുന്നത്? അതായത് ഔട്ടർ പാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻ കർവ് റോഡ്? ടു അവോയ്ഡ് സ്കിഡിങ്. ഔട്ടർ പാർട്ടി ലിറ്റിൽ റൈസ്ഡ് അബവ് ദ ഇന്നർ ആണ്. അപ്പൊ എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്കിഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2016 വെൻ എ ഹോഴ്സ് ഈസ് സഡൻലി സ്റ്റാർട്സ് മൂവിങ് ദ റൈഡർ ഫോൾസ് ബാക്ക്വേർഡ്. ഒരു ഹോഴ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അപ്പൊ റൈഡർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. നെയ്മാൻ സ്റ്റേറ്റ് ദ ലോ
used to explain the above situation. Appo above situation explain cheyina law edana indu per ezhuda statement kodukka. Edana law? First law allengi law of inertia ana. Endana? Everybody continues in a state of rest or uniform motion unless acted upon by an external force. Idana first law inde definition. Adutathu state the law of conservation of linear momentum and prove it on the basis of second law of motion. The law of conservation of linear momentum endana? The law states that if no external force acts on the system, total linear momentum is a constant. External force acts cheyyunnengil total linear momentum constant aanu. Namukarya F is equal to dp by dt. F 0 aavuna samayathu dp by dt 0 aanu. Adinte artham endanu? P is a constant. State true or false. An iron ball and a wooden ball of the same radius are released from a height in vacuum. The iron ball will reach the ground first. Appo vacuumathile or iron ball wooden ball mugalil ninnu thaathekku idana. Appo adile iron ball aadyathunnana namukku free aayittu fall cheyyunna body de acceleration due to gravity ellathu same aayathukondu ee answer namukku false aanu ariyam. Rendu ore samayathaanu reach cheyyunnathu. അടുത്തത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എറ്റ് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ വൈ ആക്ഷനും റിയാക്ഷനും ഈക്വലും ഓപ്പോസിറ്റ് ആണ് പക്ഷെ അത് ക്യാൻസൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ആക്ഷൻ ഈസ് ഓൺ വൺ ബോഡി ആൻഡ് റിയാക്ഷൻ ഈസ് ഓൺ അനദർ ബോഡി ആക്ഷൻ ഒരു ബോഡിയുടെ മുകളിലാണ് റിയാക്ഷൻ മറ്റൊരു ബോഡിയുടെ മുകളിലാണ് എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൂമെന്റം പ്രിൻസിപ്പിൾ നമുക്കറിയാം ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൂമെന്റം അതാണ് ഇമ്പൾസ് മൂമെന്റം പ്രിൻസിപ്പിൾ ഇമ്പൾസ് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എഫ് ഇൻറ്റു ഡി ടി ആണ് F എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് സോ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അപ്പൊ നമുക്ക് എന്താ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എഫിന് പകരം ഡി പി ബൈ ഡി ടി ഇൻറ്റു ഡി ടി കൊടുത്തു ഡി ടി ഡി ടി ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ഡി പി കിട്ടി ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അപ്പൊ നമ്മളെ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പൾ നമ്മൾ പ്രൂവ് ചെയ്തു അതാണ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അടുത്തത് എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ ഇസ് ബാങ്ക്ഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി അപ്പൊ റേഡിയസ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആംഗിൾ തന്നിട്ടുണ്ട് ദ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വീൽ ഓഫ് റേസ് കാർ ആൻഡ് ദ റോഡ് ഈസ് 0.2 അപ്പൊ എന്ത് കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.2 ഫൈൻഡ് ദ ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദി റേസ് കാർ ടു അവോയ്ഡ് വിയർ ആൻഡ് ടയർ ഓഫ് ടയേഴ്സ് മാക്സിമം സ്പീഡ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വി ഇസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ ആണ് ആറിന്റെ വാല്യൂ റേഡിയസ് തന്നിട്ട് എത്രയാണ് 300 മീറ്റർ ആണ് ജിയുടെ വാല്യൂ 9.8 ടാൻ എത്ര 15 ഡിഗ്രി അപ്പൊ നമുക്കിവിടെ ഈ വാല്യൂ കിട്ടി 28.1 മീറ്റർ പെർ സെക്കൻഡ് മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് അപ്പോൾ ഒപ്റ്റിമം സ്പീഡാണ് ആദ്യം കണ്ടത് ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡ് നമ്മൾ കാണുമ്പോൾ ഫോർമുല എന്ത് വന്നു വി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂഎസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂഎസ് ടാൻ തീറ്റ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ് ആറിന്റെ വാല്യൂ റേഡിയസ് ആണ് 300 ജി 9.8 ടാൻ ഇൻറ്റു തീറ്റയുടെ വാല്യൂ 15 പ്ലസ് മ്യൂഎസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു ടാൻ 15 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് 38.1 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ മാക്സിമം സ്പീഡ് 38.1 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒപ്റ്റിമം സ്പീഡ് എത്രയാണ് 28.1 മീറ്റർ പെർ സെക്കൻഡ് അടുത്തത് എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 400 മീറ്റർ ഇസ് കെപ്റ്റ് അറ്റ് എൻ ഔട്ടർ എഡ്ജ് റൈസ്ഡ് ടു മേക്ക് 5 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ അപ്പോ ഒരു കേസ് തന്നിട്ടുണ്ട് റേഡിയസ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആംഗിളും തന്നിട്ടുണ്ട് ഇനി വാട്ട് ഡു യു കോൾ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാക്സ് അങ്ങനെ ഔട്ടർ പാർട്ട് ഉയർത്തുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് കൺസിഡറിംഗ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അപ്പൊ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഡെറിവേഷൻ ആണ് അപ്പൊ ഇവിടെ ഡെറിവേഷൻ അല്ല നമ്മളെ പിന്നെ വാല്യൂ കാൽക്കുലേഷൻ ആണ് അപ്പൊ വി ഇസ് ഈക്വൾ ടു ആർ ജി ടാൻ തീറ്റ നമുക്കറിയാം ആറിന്റെ വാല്യൂ 400 ആണ് ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ടാൻ 5 അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത് 18.51 മീറ്റർ പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ദ പെർമിസിബിൾ സ്പീഡ് ഓഫ് എ കാർ ഇഫ് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.2 അപ്പൊ
ആ പെർമിസിബിൾ സ്പീഡ് കാണാൻ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കൂടി കാണുമ്പോൾ അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടെൻ തീറ്റ പ്ലസ് മ്യൂഎസ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് മ്യൂഎസ് ടെൻ തീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആറിന്റെ വാല്യൂ 400, ജി 9.8, ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്, 5 ഡിഗ്രി ആണ്, പ്ലസ് മ്യൂഎസ് തന്നിട്ടുണ്ട് എത്രയാണ് ഇവിടെ 0.2 ഡിവൈഡഡ് ബൈ വൺ മൈനസ് മ്യൂഎസിന്റെ വാല്യൂ 0.2 ഇൻറ്റു ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്, 5. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 34.16 മീറ്റർ പെർ സെക്കൻഡ് ആണ്.